മേക്ക് യുവർ ലൈഫ് ഹാപ്പി ആൻഡ് സിമ്പിളിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിത് മെഡിറ്റേഷൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജീവിതത്തെക്കുറിച്ച് ഹ്രസ്വമായ ചില വിലയിരുത്തലുകൾ മാത്രമാണ് നടത്തിയത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ പേപ്പറിൻ്റെ ആറാമത്തെ പേജിലോ നാലാമത്തെ പേജിലോ ഒക്കെ ചരമ വാർത്തകൾ. നമ്മളതൊന്ന് ഓടിച്ചു നോക്കണം അല്ലേ. ഇത്രയോ പ്രായമുള്ളവർ, പ്രായം കുറഞ്ഞവർ, അങ്ങനെ ആ പേജ് ഏതാണ്ട് മുഴുവനും കുറേ ചിത്രങ്ങളുണ്ടാവും, കുറേ ന്യൂസുകളുണ്ടാവും. ധാരാളം പേര് ദിനം പ്രതി നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. തീരെ എത്ര ആരും ഗവനിക്കാത്തൊരു ഭാഗമാണ്, പേജ് മറയ്ക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മളതിൽ സൂക്ഷിച്ച് നോക്കണം. ഇന്നലെ വരെ ഇവിടെ വിരാജിച്ചിരുന്നവർ ഇന്നില്ല. ആന്തരാജ്ഞലികൾ എന്ന് പറയുന്ന ഒരു ഫ്ലക്സ് ബോർഡിൽ ഒതുങ്ങുകയാണ് നമ്മളുടെ ജീവിതം. ഞാനൊരു വലിയ ആൾ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റു പദവിയോ വച്ചിരുന്ന ആളാണെങ്കിൽ അത് കുറച്ചുകൂടി ആഘോഷപരമായിട്ട് നടക്കും. എന്നാലും വസ്തുത ഒന്ന് തന്നെയാണ്, ഒരു നിമിഷം നമ്മൾ ഈ ഭൂമിയിൽ നിന്നില്ലാതാവും. അതിനെ ബോധപൂർവം നമ്മളൊന്ന് നേരിടുക എന്നുള്ളതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. അതൊരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ അംഗീകരിക്കണം. പിന്നെ ഒന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നത്, ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുതുന്നത് പോലെയല്ല എപ്പോഴും കാര്യങ്ങൾ പോകും നീങ്ങുന്നത്. അതിൽ മറ്റു പല ഘടകങ്ങളും സ്വാധീനം ചെലുത്തുന്നുള്ള കാര്യം നിസ്സംശയമാണ്. നമ്മളതിന് എന്തൊക്കെ വേണമെങ്കിലും പറയാം, പക്ഷെ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല കാര്യങ്ങൾ പോകുന്നത്. ഏകദേശം ഒരു ഇതിൽ പോകുന്നുണ്ടെങ്കിൽ പോലും മറ്റേതോ ഘടകങ്ങൾ നിശ്ചയിക്കപ്പെടുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ പൂർണ്ണമായിട്ടും അതല്ല, നമ്മൾക്കും നമ്മളുടേതായ ഒരു ഭാഗധേയമുണ്ട്, അതിനെ കുറച്ച് കാണുന്നില്ല. എങ്കിലും അന്തിമമായ വിധി വേറെ വിധത്തിലാണ് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തെ കൂടി കരുതിയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ മെഡിറ്റേഷനിലേക്ക് വന്നത്. പിന്നെ ഏതൊരു വ്യക്തിയും, പ്രത്യേകിച്ചും ഉയർന്ന നിലവാരത്തിൽ നമ്മൾ കരുതുന്ന ഇപ്പോൾ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ, അങ്ങനെ കബീർദാസ്, അങ്ങനെ അവിടെ ധാരാളം പേര്, നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പിന്നെ അങ്ങനെ കുറേ ഗുരുക്കന്മാരുണ്ട്, അറിയാവുന്ന അറിയാൻ പാടില്ലാത്തവരുമായത്. ഇവരൊക്കെ ആ മനുഷ്യൻ എന്ന നിലയിൽ നിന്നും കുറച്ച് ഉയർന്ന നിലയിലേക്കൊക്കെ പോയിട്ടുള്ളത് ഈ ധ്യാനം എന്നൊരു വഴിയിൽ കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ധ്യാനം നമുക്കൊന്ന് പരിശീലിച്ചുകൂടാ, പരിചയപ്പെട്ടുകൂടാ എന്ന് എനിക്ക് ആദ്യമേ എൻ്റെ മനസ്സിലുണ്ട്. ഞാനങ്ങനെ ഓരോരോ അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു, അല്ലെങ്കിൽ അവസരങ്ങളുമായിട്ട് അടുത്തു വന്നു, അത് ഉപയോഗപ്പെടുത്തി എന്നേ വന്നുള്ളൂ. പിന്നും അങ്ങനെ വലിയ ഒന്നും നേടിയെന്നൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷേ അത് പല വാതിലുകളും തുറക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ ജീവിതത്തെ കുറച്ചും കൂടി യാഥാർത്ഥ്യത്തോടെ അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യത്യസ്തയോടെ നേരിടാനുള്ള ഒരു വഴിയൂടി തെളിഞ്ഞു കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ നിങ്ങൾക്കായിട്ട് ശുപാർശ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അറിയണം, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതെന്താണെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ധ്യാനം എന്ന് പറയുന്നൊരു പ്രക്രിയ, അത് ഉത്തരേന്ത്യയിൽ ധാരാളം ആളുകൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നിന്നിറങ്ങിയിട്ടുണ്ട്. അതായത് കുറേ പേര് ജയിക്കുന്നവരുണ്ട്, കുറേ പേര് പരാജയപ്പെടുന്നവരുണ്ട്, വഴിതെറ്റിപ്പോയതുപോലെ. അതൊക്കെ അവരുടെ ജീവിതം, നമുക്കൊരിക്കലും മറ്റൊരാളുടെ ജീവിതത്തെ നമ്മളായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളുടെ ജീവിതത്തെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പരിമിതികളുണ്ട്. നമ്മൾ ഈ ലോകത്ത് ഇടപെടുന്നതിലൊക്കെ കാര്യമായ അർത്ഥങ്ങളൊന്നുമില്ല. നമ്മളൊരു ഭാഗധേയം പൂർത്തിയാക്കി ഇവിടെ നിന്ന് പോവുക എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങി പറഞ്ഞാലുള്ളത്. അതിൻ്റെ ഒപ്പം ഞാൻ എന്ത് നേടി എന്നുള്ള ചോദ്യം എനിക്കുണ്ട്. എല്ലാ അർത്ഥത്തിലും നമുക്ക് ധനസമ്പാദനമാവാം, പദവികളാവാം, അല്ലെങ്കിൽ പ്രവൃത്തികളാവാം, അങ്ങനെ പലതും ആവാം. അതിൻ്റെ ഒപ്പം എനിക്ക് വേണ്ടി ഞാൻ എന്ത് നേടി എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ജീവിതം അത്രമാത്രം കൃതാർത്ഥമായി, അല്ലെങ്കിൽ ഞാൻ ഉപയോഗപ്പെടുത്തി എന്നുള്ള ഒരു ചോദ്യം എനിക്കെപ്പോഴും ഉണ്ട്. ഞാൻ ആരാണ് എന്ന ചോദ്യത്തെക്കാളേറെ എനിക്ക് എന്താവാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യം കൂടി എന്നിലുണ്ട് എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു അന്വേഷണം കൂടിയാണ് നമ്മളീ പറയുന്ന മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഈ വിപസന എന്ന മെഡിറ്റേഷൻ, അത് ഓരോരോ അത് വളരെ പ്ലാൻഡായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ
കാര്യങ്ങളിലൂടെയാണ് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ധാർമ്മികമായ കുറച്ച് മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ധാർമ്മികമായ മൂല്യങ്ങളെക്കുറിച്ചും നമുക്കൊരു ധാരണ ഉണ്ടായേ തീരൂ എന്നുള്ളതാണ്. ധാർമ്മികത എന്ന് പറയുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാനത്ത് എളുപ്പമുള്ളൊരു കാര്യം അല്ല എന്ന് അത് പറയത്തക്ക അത്ര അല്ലെങ്കിൽ നിഗൂഢതയൊന്നുമില്ല. പക്ഷേ ധർമ്മത്തിൻ്റെ ഒരു വഴിയെ നമുക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളൊന്ന് നമ്മുടെ പൊസിഷൻ അതിനെനിക്ക് ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. അഹിംസ എന്ന് പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധി വിശേഷിപ്പിക്കുന്നത് അത് മാനസികവും വൈകാരികവും ശാരീരികവുമായും എല്ലാം ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഇത് സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ജീവിതത്തിൽ പ്രായോഗികമായ നടത്തി നടപ്പാക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള ഈ ധാർമ്മിക മൂല്യങ്ങളുള്ളൊരു ജീവിതത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ മെഡിറ്റേഷൻ സാധ്യമാകൂ. ഈ ഓരോ തെറ്റായ കാര്യങ്ങൾ ഇതെല്ലാം ഇടപെടുമ്പോൾ വല്ലാതെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുള്ളതാണ്. ആദ്യം നമ്മളതിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ തീരെ ശ്രദ്ധിക്കാതെയാവുന്നു, അതിനകത്തും ഗൗരവമില്ലാതാവുന്നു. പക്ഷെ മനസ്സെപ്പോഴും പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ആദ്യം കള്ളം പറയുമ്പോഴുണ്ടാവുന്ന ആ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യമാദ്യം മദ്യപിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കുക അല്ലേ. ആദ്യമായിട്ടെങ്കിലും ജീവിക കൊല്ലുമ്പോഴുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും അത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് 10 ദിവസത്തെ ക്യാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 10 ദിവസം നമ്മൾ അവിടെ റെസിഡൻഷ്യൽ ക്യാമ്പിനകത്ത് അറ്റൻഡ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കാരെയും കൊല്ലേണ്ട കാര്യമില്ല, മോഷ്ടിക്കേണ്ട കാര്യം വരുന്നില്ല, കള്ളം മറയേണ്ട കാര്യം വരുന്നില്ല, ഭക്ഷണം വെജിറ്റേറിയനാണ് കൂടി, അങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നു. അപ്പോൾ സ്വതസിദ്ധമായ മനസ്സിൻ്റെ ആ ലാഘവത്വം നമുക്ക് നഷ്ടപ്പെടാതിരിക്കുന്നു, അതിനൊപ്പം അത് കൂട്ടിവയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് നമ്മൾ ക്യാമ്പിൽ നിർബന്ധമായിട്ടും പങ്കെടുത്തേ പറ്റൂ. ഒരു ക്യാമ്പ് കഴിഞ്ഞ ശേഷം വേണമെങ്കിൽ ഇന്നുള്ള മെഡിറ്റേഷൻ വേണമെങ്കിൽ നമുക്ക് സ്വയമോ മറ്റേ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകാം. പക്ഷേ ആദ്യമായിട്ട് പരിശീലിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ക്യാമ്പിലേക്ക് പോയേ മതിയാവും. അപ്പോൾ നമ്മൾ അതിനുകൂടി തയ്യാറാവുക. നമ്മളുടെ വിലാസം അല്ലെ ഫോൺ നമ്പർ വീട്ടിലേക്ക് കൊടുത്തേക്കുക. വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ അവർ വിളിക്കും, അവർ നമ്മളെ കിട്ടില്ല നേരെ ക്യാമ്പിലെ ആൾക്കാരെ വിളിക്കും. അവരുടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഒന്നറിയിക്കും. അങ്ങനെ അങ്ങനെ ഒരു മീഡിയം വഴിയാണ് നമ്മൾ അറിയുന്നുള്ളു. ഇപ്പോൾ സാധാരണ നിലയിൽ എനിക്ക് എന്നൊക്കെ സംഭവിച്ചത്, അച്ഛൻ മരിച്ച സമയത്തൊക്കെ വൈഫ് ക്യാമ്പിലായിരുന്നു, അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ, പിന്നെ ചിലർ വിദേശത്തേക്കൊക്കെ ജോലിക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഡിസ്കണ്ടിന്യൂ വരുന്നു. അതല്ലാതെ നമ്മൾ സാധാരണ ഗതിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ദോഷമൊരു ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഈ മെഡിറ്റേഷൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ പോകുമ്പോൾ വളരെ ആശങ്കകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അയ്യോ, അടുത്തിരുന്നാൾക്ക് എന്തായി, അടുത്തിരുന്നാൾക്ക് എന്തായി, നിനക്കായോ എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷ, എനിക്കൊന്നും ആയില്ലല്ലോ എന്നുള്ളൊരു പരാതി. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വേണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങൂടിയാണ് ആരും സംസാരിക്കരുത് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ധാരാളം ഊർജം ആ ലെവലിൽ ചെലവഴിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം മൗനം ആചരിക്കുമ്പോൾ നമുക്കത് വളരെ മനസ്സിലാവും. പിന്നീട് ആവശ്യമില്ലാതെ നമ്മൾ ധാരാളം സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സമയലാഭം, എനർജി ലാഭം, കോഴ്സ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സംസാരിക്കാനും കൂടി പാടില്ല. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, വായന ഒന്നുമില്ല, നിശബ്ദം നിങ്ങളവിടെ ചരിക്കണം. അത് ആദ്യം എനിക്കത് ഒരു സംശയം തോന്നി. 10 ദിവസമൊക്കെ സംസാരിക്കാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ ചോദ്യം തന്നെയായിരുന്നു. പക്ഷേ 1-2 ദിവസം ആകുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും. കാരണം നല്ല ജോലിയുണ്ട്. 4:30 തുടങ്ങിയിട്ട് വൈകുന്നേരം 7:30-8:30 വരെ ആവറേജ് നീളുന്ന 10 മണിക്കൂറോളം ഒരു ദിവസത്തെ കഠിനാധ്വാനത്തിലൂടെ നമുക്കതിനകത്തേക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ശരിക്കും ഹാർഡ് വർക്കിംഗ് തന്നെയാണ്. അപ്പോൾ ആ ഒരു മാനസികമായ വീര്യം നമ്മൾ വേണം. അപ്പോൾ രാവിലെ 2 സെഷൻ, ഉച്ചയ്ക്ക് 3 സെഷൻ, ഉച്ചയരിഞ്ഞും അതുമാതിരി 2 സെഷൻ. പിന്നീട് ഈ ഓരോ ദിവസത്തെ നമ്മൾ ചെയ്യേണ്ട ക്രിയകളിലുള്ള സംശയങ്ങൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ ഈ സംശയ നിവാരണങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ഇവയൊക്കെ ഭംഗിയായിട്ട് വിശദീകരിച്ചു കൊണ്ടുള്ള ധർമ്മ പ്രഭാഷണങ്ങൾ കൂടി ഓരോ ദിവസവും വൈകുന്നേരങ്ങളിലുണ്ടാവും. അത് നമ്മുടെ ലാംഗ്വേജ് തന്നെ, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ നമുക്കത് ഭംഗിയായിട്ട് കേൾക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്.
അങ്ങനെ അപ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന ആശങ്കകളെല്ലാം മാറി ഏറ്റവും നല്ല രീതിയിൽ പുരോഗമിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വിധേയത്തോടെ അവർ ഈ ഒരുക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് വേണ്ടിയതാണ്, നല്ലതിന് വേണ്ടിയതാണ് എന്നൊരു ധാരണയോടെ പ്രവർത്തിക്കാൻ തയ്യാറായി ഏറ്റവും ലളിതമായൊരു മനസ്സോടെ പോയാൽ മതി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു മുന്നറിവിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇത് ഞാൻ നൽകുന്നത് പറയും മുന്നറിവാണ്. അത് കാരണം എന്ന് വെച്ചാൽ നല്ല ഒരുക്കങ്ങളോടുകൂടി വേണം. പലരും അവിടെ വന്നിട്ട് ഈ കാര്യങ്ങളിൽ പ്രതികരിച്ച് വയലൻ്റായിട്ടൊക്കെ പുറത്തു പോകുന്ന കാണുന്നുണ്ട്. ശരിക്കും വയലൻ്റ് തന്നെയാവും. ചിലവർക്ക് ഭക്ഷണം പിടിക്കത്തില്ല, ചിലപ്പോൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ പ്രാക്ടീസ് ചെയ്ത ആൾക്കാരെ സംബന്ധിച്ചിട്ട് ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ക്ഷമിക്കാൻ പറ്റും, പിന്നീട് അത് പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട്, പിന്നെ സംസാരിക്കാതിരിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം കൂടിക്കൂടി വരിക, ഇതൊക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് പരിഹരിക്കാൻ പറ്റും. പക്ഷെ അതിനേക്കാളേറെ ഞാൻ മനസ്സിലാക്കിയത് ഈ മാനസികമായ പ്രശ്നങ്ങൾ കൂടി ഇതിൻ്റെ ഒപ്പം പൊങ്ങി വരും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ മാനസിക പ്രശ്നങ്ങൾ പൊങ്ങി വരുന്നത് സ്വയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ മൊത്തം സൈക്കോളജിക്കൽ ഹോസ്പിറ്റലിലുള്ള ആ ഭാഗങ്ങൾ കൂടി എന്ന് മനസ്സിലാക്കുക. അപ്പം അത് സ്വയം അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടുന്ന ആളുകൾ അതിനെയും കൂടി ഒന്നുകൂടി റെഫർ ചെയ്തിട്ട് പോകണം. ശരിക്കും മനസ്സിനെയാണ് നമ്മളവിടെ ഒരു ഓപ്പറേഷന് വിധേയമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്തുള്ള പഴയ കാര്യങ്ങളെല്ലാം പൊങ്ങി വരും, നിസ്സംശയം പൊങ്ങി വരും. എല്ലാവരുടെയും ആദ്യത്തെ വൈദഗ്ധ്യം അതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാം, പക്ഷേ അവനവൻ്റെ മനസ്സിൽ നിന്നും വരുന്ന പഴയ കാര്യങ്ങൾ, തിക്താനുഭവങ്ങൾ, ഇതെല്ലാം ഓർമ്മിക്കുന്ന ഒരു സങ്കേതം കൂടിയാണ് ഈ വിപസന. എന്ന് വെച്ചാൽ വിപസനയുടെ ആ മുന്നേറ്റത്തിൽ പഴയകാല കാര്യങ്ങൾ ഓർമ്മയിൽ വരും. അവിടെ നിന്നുള്ളൊരു റിഗ്രഷൻ നമ്മളുടെ ഉള്ളിലുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ജീവിച്ചത് ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടിയും ഭംഗിയാക്കാമായിരുന്നു എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഉരുത്തിരിയെന്നുള്ളതാണ്. അങ്ങനെ വളരെയേറെ മനോഹരമായ, ധാർമ്മികമായ, ശരിയായ മാറ്റങ്ങൾ കൂടി ഉണ്ടാവുന്ന ഒരു ഏറ്റവും വലിയ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ഗൗരവമുള്ള സവിശേഷമായ ധ്യാനമാണ് വിപസന. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു മുന്നൊരുക്കം, അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇത്. ഇത്രയും നേരം തന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.